Hi friends, ഒത്തിരി പേര് കമന്റ് ചെയ്യാറുണ്ട് ട്ടോ ഇപ്പോ എന്താ ഇടയ്ക്ക് വീഡിയോ ഒന്നും കാണാത്തെന്ന് കുറച്ച് ബിസി ആയതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂൾ ഓപ്പൺ ചെയ്തു അപ്പോൾ സ്കൂളിൽ ഇപ്പോൾ വൈകിട്ട് വന്നിട്ടാണ് മിക്കവാറും വീഡിയോസ് എല്ലാം എടുക്കുന്നത് സമയം കിട്ടുന്ന അനുസരിച്ച് വീഡിയോസ് എല്ലാം എടുത്തു വെക്കുന്നുണ്ട് മാക്സിമം ട്യൂട്ടോറിയൽ വീഡിയോസ് എല്ലാം ഇടുന്നുണ്ട് ട്ടോ അപ്പോൾ ഒത്തിരി നല്ല കമന്റ്സ് ഒക്കെ അയക്കുന്നതുകൊണ്ട് എല്ലാവരോടും ഞാൻ സ്പെഷ്യൽ ആയിട്ട് താങ്ക്സ് പറയുകയാണ് ഇന്ന് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് രണ്ട് മ്യൂറൽ പെയിന്റിംഗ് ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മ്യൂറൽ പെയിന്റിംഗ് പല തരത്തിൽ നമുക്ക് ഇപ്പം മ്യൂറൽ പെയിന്റിംഗ് ചെയ്യുന്ന ആൾക്കാരെ കാണാം അല്ലേ അപ്പോൾ എനിക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മുടെ ട്രഡീഷണൽ ആർട്ടിൻ്റെ ആ ഒരു തനിമ നിലനിർത്തിക്കൊണ്ട് മാക്സിമം ചെയ്യുന്നുണ്ട് എന്നാലും ചില സമയത്തൊക്കെ ചില വർക്കുകളൊക്കെ കാണുമ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ ചില സമയത്ത് നമ്മൾ സ്പെഷ്യൽ കളേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് മെയിൻലി നമ്മൾ 5 കളേഴ്സ് ആണ് മ്യൂറലി യൂസ് ചെയ്തത് അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പെയിന്റിംഗ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ടാണിത് ഇത് ഞാൻ വരയ്ക്കുന്ന പിക്ചറൊന്നുമല്ല ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ പിക്ചേഴ്സാണ് നിങ്ങളെ കാണിക്കുന്നത് ഒത്തിരി പേര് മ്യൂറൽ പെയിന്റിങ്ങിന്റെ പിക്ചേഴ്സൊക്കെ ചോദിച്ച് വിളിക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഇപ്പൊ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന വീഡിയോയുടെ അതിൽ പിക്ചേഴ്സും കൂടെയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് യൂസ് ചെയ്യാം പുതിയതായിട്ട് വരയ്ക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവർക്കൊരു ഇൻസ്പിറേഷൻ കൂടിയാണല്ലോ ഇത് നമ്മൾ എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അങ്ങനെ മ്യൂറൽ പെയിന്റിങ്ങിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഞാനിപ്പോൾ പഠിക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി വർഷങ്ങളായിട്ടോ പെയിന്റിങ് ചെയ്യാൻ തുടങ്ങിയ സമയം മുതൽ ഇങ്ങനെ പഠിക്കുകയാണ് പക്ഷെ ഇന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് സത്യത്തിൽ ഞാൻ പറയാം ഈ പെയിന്റിങ്ങിന്റെ ഇതിൽ ഞാനും ഒന്നുമല്ല നമ്മൾ ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ തന്നെ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ ഒത്തിരി വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ചിലപ്പോൾ കാണുന്നുണ്ടാവും അപ്പോൾ അവരോടൊക്കെ ആയിട്ട് ഞാൻ പറയുകയാണ് ഞാനൊരു വലിയൊരു ആർട്ടിസ്റ്റ് ഒന്നുമല്ല അത്യാവശ്യം എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു പിക്ചർ ചെയ്യുമ്പോൾ അതിൽ മാക്സിമം ക്ലാരിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ കുറച്ച് വർക്ക് എൻ്റെ കയ്യിൽ ഓൾറെഡി പകുതി ആയതൊക്കെ ഇരിക്കുന്നുണ്ട് അതുകൂടി ഞാൻ അടുത്ത ദിവസത്തെ വീഡിയോയിലൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാം അതായത് എങ്ങനെയാണ് നമ്മൾ ഹാഫ് ആയിട്ട് ഇരിക്കുമ്പോഴുള്ളൊരു ഇതെന്ന് നമുക്കറിയാലോ ഏത് കണ്ടീഷനിലായിരിക്കും നമ്മുടെ പിക്ചർ ഏത് പാർട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നൊക്കെ ചില സമയത്ത് നമ്മൾ ചില കളേഴ്സ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ ചില കളേഴ്സ് എടുത്ത് കുറേ നേരം ഇപ്പം ഞാനൊരു ഗ്രീൻ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ എനിക്കൊരു ബോറിംഗ് ഫീൽ ചെയ്യും അപ്പം ഞാൻ ആ കളറൊന്ന് മാറ്റിയിട്ട് വേറെ യെല്ലോ ആൻഡ് ഓറഞ്ച് കോമ്പിനേഷനും അങ്ങനെ ഏതെങ്കിലും കളേഴ്സ് ഇടും അപ്പം ശരിക്കും ഒരു പിക്ചർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കളർ മാത്രം ഇട്ടിട്ടല്ല നെക്സ്റ്റ് കളർ ഇടുന്നത് നമ്മളുടെ ആ ഒരു മൈൻഡ് അനുസരിച്ചിട്ടാണ് അതായത് ശരിക്കും ആക്ച്വലി നമ്മൾ ഈ പെയിന്റിങ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു എൻജോയ് ചെയ്ത് വേണം നമ്മൾ ചെയ്യാനായിട്ട് അതായത് നമ്മുടെ മനസ്സിനൊരു സന്തോഷം കിട്ടുക അതാണ് നമ്മൾ ഇതിൽ കൂടെയൊക്കെ കൂടുതലായിട്ട് കാണുന്നത് ഇപ്പം നമ്മളെല്ലാവരും മിക്ക ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ വർക്കിംഗ് ആണ് അല്ലാതെ ഇത് ചെയ്യുന്നവർ കുട്ടികൾ പഠിക്കുകയാണ് അപ്പം നമ്മൾ ഒത്തിരി സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിനിടയ്ക്ക് നമ്മുടെ ഒരു ഹോബി എന്നുള്ള രീതിയിൽ നമുക്ക് ഇടയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം അങ്ങനെയാട്ടോ ഞാൻ ഈ പെയിന്റിങ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഏത് കളർ ആദ്യം യൂസ് ചെയ്യണം ഏത് കളർ പിന്നെ അങ്ങനെയൊന്നുമില്ല നമുക്ക് ഒരു പാർട്ട് ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് ഫിനിഷ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇനി നെക്സ്റ്റ് ഡേയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വേദിക ആർട്ട് ഗാലറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പിക്ചേഴ്സ് വാങ്ങാനുള്ള ഒരു വേദി കൂടിയാണ് കേട്ടോ അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും പിക്ചേഴ്സ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പിക്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് തരുവാണെങ്കിൽ നമ്മളത് വരച്ച് തരുന്നതായിരിക്കും അതല്ല നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും പിക്ചേഴ്സ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം ഇപ്പം ഈ കാണുന്ന പിക്ചേഴ്സ് എല്ലാം ഓൾറെഡി സോൾഡ് ഔട്ട് ആണ് ഇതിൽ കാണുന്ന ഏതെങ്കിലും പിക്ചേഴ്സ് ആണെങ്കിലും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഇതിലെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അപ്പം നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മുടെ പിക്ചേഴ്സ് ചെയ്യുന്നത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടിയിട്ടാണ് ഈ പെയിന്റിങ്സ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പെയിന്റിംഗ് തന്നാലേ ചെയ്യാൻ സമയമുണ്ടോ പെട്ടെന്ന് കിട്ടുമോ അങ്ങനെയൊന്നും വിചാരിക്കണ്ട നമ്മൾ കുറച്ച് ആർട്ടിസ്റ്റിൻ്റെ ഒരു ഗ്രൂപ്പ് ആൾക്കാരാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഏത് പെയിന്റിംഗ് ആണെങ്കിലും നിങ്ങൾക്ക് പറയുന്ന സമയത്ത് നമ്മൾ മാക്സിമം ചെയ്തു തരുന്നതാണ് അതുപോലെ തന്നെ മ്യൂറൽ പെയിന്റിങ്ങോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സീനറീസ് പോർട്രേറ്റ്സ് ഏത് വേണമെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം അതനുസരിച്ച് പിക്ചറിന്റെ സൈസും അതിൻ്റെ കളേഴ്സ് അങ്ങനെ അതെല്ലാം നോക്കിയിട്ടാണ് റേറ്റ് പറയുന്നത് ഓൾറെഡി റേറ്റ് ആദ്യം പറഞ്ഞിട്ടായിരിക്കും നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ റേറ്റ് കൂടുതലാണോ കുറവാണോ ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രോബ്ലം വരാതിരിക്കാനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അതേപോലെ പക്കം നമ്മളിപ്പോൾ ഒരു പിക്ചർ തരുവാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അതുപോലെ തന്നെയാട്ടോ വരയ്ക്കുന്നത്
ഇത് നമ്മുടെ ഒരു പ്രൊഫഷൻ മാത്രമല്ല, അതായത് എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞുതരാം, നമ്മളെല്ലാം വർക്കിംഗ് ആണ്. അപ്പൊ വർക്കിങ്ങിന്റെ ഇടയ്ക്ക് നമുക്ക് കിട്ടുന്ന കുറച്ച് ടൈം അത് മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നു. അത് നമുക്ക് ഇഷ്ടമുള്ള പെയിന്റിങ്സ് ഒക്കെ ചെയ്തിട്ട് അപ്പൊ അത് കുറച്ച് ആൾക്കാർക്ക് കൂടി അവർ കാണുന്ന രീതിയിൽ ആൾക്കാരുടെ ഇടയിലേക്ക് ഈ പിക്ചേഴ്സിന് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വേദിക ആർട്ട് ഗാലറി നമ്മള് ചെയ്യുന്നത്. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുവാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മൾ പെയിന്റിങ്സ് പിക്ചേഴ്സ് ഒക്കെ കാണണമെങ്കിൽ ആർട്ട് ഗാലറി വിസിറ്റ് ചെയ്യണമായിരുന്നു. ഇന്ന് നമ്മുടെ ഒരു ഷോപ്പിംഗ് ട്രെൻഡ് തന്നെ മാറി. ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ആണെങ്കിലും നമ്മൾ വീട്ടിലിരുന്ന് അത് വാങ്ങുന്ന ആ ഒരു ട്രെൻഡിലേക്ക് മാറി. അപ്പൊ ഇങ്ങനെ മനസ്സിലാലോചിച്ച് എന്തുകൊണ്ട് നമ്മുടെ പെയിന്റിങ്സ് കൂടി ഇങ്ങനത്തെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നുകൂടാ, അതും കൂടുതൽ ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ രീതിയിൽ. പിന്നെ അതേപോലെ തന്നെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഒത്തിരി പേര് പുതുതായിട്ട് പെയിന്റിങ് ചെയ്യുന്നുണ്ട്, ടൈം ഒരുപാടുള്ളവര് ചെയ്യുന്നുണ്ട്. പെയിന്റിങ്സ് ഒത്തിരി കാണാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ അത് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും, പിന്നെ ഇതിന്റെ റേറ്റ് എങ്ങനെയാണ്, എത്ര റേറ്റിൽ നമുക്ക് ചെയ്താൽ വിൽക്കാനായിട്ട് സാധിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ഇത് വാങ്ങുമ്പോൾ എത്ര റേറ്റ് വരും, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വേദിക ആർട്ട് ഗാലറിയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന്റെ മെയിൻ ലക്ഷ്യം എന്നുള്ളത് നമ്മുടെ പെയിന്റിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുക, ഒത്തിരി പേരിലേക്ക് നമ്മുടെ കേരള ട്രഡീഷണൽ ആർട്ടിനെ കൊണ്ടുവരിക, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പൊ അതിനുവേണ്ടി മാക്സിമം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയും കൂടി ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കുന്നുണ്ട്. ഈ കാണുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്ത അനന്തശയനം പിക്ചറാണ്. ഇത് 4x2 ക്യാൻവാസിലാണ് ചെയ്തിരിക്കുന്നത്, അതായത് 4x2 ഫീറ്റ് ക്യാൻവാസ്. ഇതുപോലൊരു പിക്ചർ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഏകദേശം ഒരു 1.5 മാസം എടുത്തിട്ടായിരിക്കും ഫിനിഷ് ചെയ്യുന്നത്. ഇതിൽ ഒത്തിരി ഫേസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു പിക്ചറാണിത്. പിക്ചറിൻ്റെ നേച്ചർ അനുസരിച്ചിട്ടാണ് അത് ഫിനിഷ് ചെയ്യുന്നത്. ചില സമയത്ത് ഇത്രയും വലിപ്പമുള്ള പിക്ചേഴ്സ് ഒരുപാട് നമുക്ക് വരയ്ക്കാനുള്ള ഫേസ് അങ്ങനെയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം അത് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും. ചില സമയത്ത് ഇത്രയും ക്ലാരിറ്റി വരുന്ന പിക്ചേഴ്സ് ആകുമ്പോഴേക്ക് കുറച്ച് ടൈം കൂടുതലെടുക്കുന്നതായിരിക്കും. ഈ പിക്ചറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നോർമലി നമ്മൾ കാണുന്ന മ്യൂറലിൽ നിന്നും ഫേസ് കുറച്ചുകൂടി ഭംഗിയുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ പിക്ചറിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷനായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഫേസിൻ്റെ പാർട്ട് ഞാൻ ഒന്നുകൂടി നിങ്ങളെ ഡീറ്റെയിൽഡായിട്ട് കാണിക്കുവാണ്. കുറച്ച് അടുത്ത് കാണുമ്പോൾ ദാ ഇതേപോലെ നമുക്ക് കുറച്ച് ഏതൊക്കെ ഭാഗത്താണ് കുറച്ച് വ്യത്യാസം വന്നിരിക്കുന്നത്, എവിടേക്കാണ് നല്ല ക്ലാരിറ്റി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചും അവരൊരു വർക്ക് ചെയ്യുമ്പോൾ അവരുടേതായ കുറേ ടച്ച് അതിലുണ്ടാവും. അപ്പോൾ അതേപോലെയുള്ള കുറച്ച് ടച്ചസ് നമ്മൾ നമ്മുടെ വേദിക ആർട്ട് ഗാലറിയിലെ ആർട്ടിസ്റ്റുകളിലൂടെ ഈ പെയിൻറ്റിങ്സിലെല്ലാം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നവരുടെ ആ ഒരു ഭാവനയ്ക്കനുസരിച്ച് അതിൽ ചെറിയ വേരിയേഷൻ. ഇത് നല്ല ഭംഗിയുള്ള കൃഷ്ണൻ ആൻഡ് രാധ പിക്ചറാണ്. അതിൽ നല്ല കുറച്ച് ഭംഗിയുള്ള കളേഴ്സ് പെയിൻറ്റിങ്സ് മ്യൂറലിൽ കൂടുതലായിട്ട് നമ്മൾ സ്റ്റിപ്ലിംഗ് മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ഷെയ്ഡിങ് ചെയ്യാനായിട്ടാണ് കൂടുതൽ ഈ സ്റ്റിപ്ലിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നമ്മൾ അതുപോലെ ചെയ്തിട്ട് ഷെയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിയൽ മ്യൂറലിന്റെ ആ ഒരു ടച്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഇതാ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും കളേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ്. അപ്പോൾ ഡാർക്ക് കളറും ലൈറ്റ് കളറും ഏതാ ബേസ് വേണമെന്ന് വെച്ചാൽ, നമ്മൾ ബേസ് ഇപ്പോൾ ഒരു ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ച് ബേസ് ഇട്ടതിന് ശേഷം റെഡ് കളർ യൂസ് ചെയ്തിട്ട് സ്റ്റിപ്ലിംഗ് ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് അത് നമുക്ക് ഷെയ്ഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഈ പിക്ചർ ഞാൻ എൻ്റെ ഫോട്ടോസ് ഇട്ടേക്കാം. പിന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതായി ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുവാണെങ്കിൽ പാർട്ട് ബൈ പാർട്ടായിട്ട് നിങ്ങൾക്ക് നല്ല വലുപ്പത്തിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഓൾറെഡി എടുത്ത പിക്ചറാണെങ്കിൽ ഇപ്പോൾ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഇട്ടിട്ട് നമുക്ക് പിക്ചർ വലുതാക്കിയിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് യൂസ് ചെയ്യാനൊക്കെ സാധിക്കും കേട്ടോ. അപ്പോൾ കളർ കോമ്പിനേഷൻ നോക്കാനോ അതല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ഏത് പാർട്ട് എങ്ങനെയാണ് വരക്കേണ്ടതെന്നും കൂടുതൽ ഐഡിയാസ് ഈ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാലും ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ ഇതിൽ കാണുന്ന രണ്ട് പിക്ചറിന്റെ ഫോട്ടോ ഷെയർ ചെയ്തേക്കാം. ടൈം കിട്ടുമ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കുറച്ച് പിക്ചർ ലൈറ്റ് കളറിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്നുകൂടി ഞാൻ നിങ്ങളോട് താങ്ക്സ് പറയുകയാണ് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതിന്. അപ്പൊ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം.